എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ. ശ്രീധു ആ ഗെയിമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ടീമിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടായേനെ, 100% ഷുവർ. ഞാൻ പറഞ്ഞത് ശ്രീധു ഇപ്പൊ നിങ്ങളെ ടീമിലുണ്ട്. ഈ നാല് പേരുള്ള അടങ്ങുന്ന കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ഈ നാലുപേരടങ്ങുന്ന ടീമാണ് ആ കളി കളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് നാല് പേരടങ്ങുന്ന ടീം അല്ലായിരുന്നു കഴിഞ്ഞ അവന്റെ അമ്മയുടെ വീട് തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ജിന്ദു പറഞ്ഞു, ഞാനിങ്ങനെ പറയണേ. നീ പറഞ്ഞോണ്ടിരുന്ന ജിന്ദു പറഞ്ഞത് അതിന്റെ കൂടെ നീ കൂടി ചേർത്ത്. നിന്റെ അച്ഛൻ അപ്പുണ്ടി മാറി. ജിന്ദു പറഞ്ഞത് എന്റെ തലയിൽ വെച്ച് കെട്ടണ്ട. ജിന്ദു പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ ജിന്ദു എന്നോട് പോയി ചോദിക്കാം. സുശീല എല്ലാരും വിളിച്ചു. ഇപ്പൊ എന്നെയും ജിന്ദുവിനെയും കൂട്ടിച്ചേർത്ത് വായിക്കണ്ടെന്നാ പറഞ്ഞത്. അവൻ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളോട് പോയി ചോദിക്കണം, എന്നോടല്ല. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് എനിക്കറിയാം. നാല് പ്രാവശ്യം മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കിതിൽ ഇതില്ല, ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാന്ന്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. വീണ്ടും വീണ്ടും അയാൾ പറഞ്ഞതിന് എന്റെ തലയിൽ വെച്ച് കേട്ടാ നോക്കി കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമില്ലേക്ക്. ഞാൻ പറയുന്നതിൽ ഒരു വ്യത്യാസവും ഇല്ല. ശ്രീധു ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മരുന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്ന് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു. വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? കഴിഞ്ഞ ആഴ്ച പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല. ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ?